ഇങ്ങനെ പോയ ഈ വിദേശയാത്രയുടെ കാര്യത്തിൽ നമ്മളെ വിജയണ്ണ പ്രധാനമന്ത്രിയെ വെട്ടിക്കുമല്ലോ. പി പ്രധാനമന്ത്രിയെ വെട്ടിയില്ലെങ്കിലും ഈ രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ റെക്കോർഡ് പിണറായി തകർക്കും എന്നുള്ളത് ഉറപ്പാ. അതിലിനി തകർക്കാൻ എന്നതാന്നേ ഉള്ളേ? അമേരിക്ക മുതൽ ക്യൂബ വരെയുള്ള 14 രാജ്യങ്ങളിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി 30 തവണ പോയതോടെ നിലവിലെ ആ റെക്കോർഡ് തകർന്ന് തരിപ്പണമായില്ലയോ മനുഷ്യ? ആ റെക്കോർഡൊന്നും ഈ മുഖ്യമന്ത്രിനെ കൊണ്ട് തകർക്കാൻ പറ്റൂലപ്പാ. ഈ ജേണി റെക്കോർഡെങ്കിലും ഒരു ബമ്മൻ സ്കോറിംഗ് ആണ് നടത്തുന്നതെങ്കിലും പുതിയ റെക്കോർഡ് ഇട്ട് ഓരുടെ പുയ്യാപ്പിള മന്ത്രി തൊട്ട് പുറകിലുണ്ടല്ല. പിന്നെ എങ്ങനെ ആ റെക്കോർഡ് ഈ മുഖ്യമന്ത്രി തകർക്കൂന്നേ? ഈ മരിമോൻ മന്ത്രിയുടെ റെക്കോർഡും യാത്രയും എല്ലാം ബഹുകേമാ മിത്രമേ. എന്തിനാണ് പോണതെന്ന് പറയില്ലാച്ചാലും എവിടെയാണ് പോണതെന്ന് പറയാനുള്ള മര്യാദ അമ്മാവൻ കാണിക്കുമ്പോൾ ഈ മരിമോൻ അതുപോലും ചെയ്യില്ലല്ലോ. ആ വിദ്വാൻ നടത്തുകയുണ്ടായ വിദേശയാത്രയുടെ വിശദാംശങ്ങൾ നിയമസഭയിൽ ചോദിച്ചിട്ടും മറുപടിയും ഇല്ലല്ലോ. അതാ ഞാനും ഈ പറയുന്നേ, ആരോടും പറയാതെ ഇങ്ങനെ ഇറങ്ങിപ്പോവാനേ. ഈ അമ്മാവനും മരുമോനും വെറും പാർട്ടിക്കാരാന്നു. ഈ സ്റ്റേറ്റ് ഭരിക്കുന്നവരല്ലയോ മനുഷ്യ? അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പറയുക തന്നെ വേണ്ടായോ? ഈ യാത്ര ഇപ്പോൾ കോൺട്രവേഴ്സി ആയതിൻ്റെ റീസണും ആകുകയെന്നല്ല, എന്തിനാന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ എലക്ഷൻ ടൈമിൽ ഇന്ന് ഇന്ത്യയിൽ ബാക്കിയുള്ള ഏക കനൽത്തരി പ്രചരണത്തിന് പോകാണ്ട് വിദേശത്ത് പോയത് ഒരു ഇഷ്യൂ അല്ലേന്നേ. അതങ്ങനപ്പി ഞാനും നോക്കണത് എടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇന്തോനേഷ്യക്ക് വിട്ടാ പിന്നെ എങ്ങനപ്പി ശരിയാവണത്? വസ്തുതകൾ അറിയാതെ സംസാരിക്കാൻ സഖാവേ. രാഹുൽ ഗാന്ധിയെ തെറി പറയുന്ന പിണറായി വിജയനെ പ്രചരണത്തിന് വേണ്ടാന്ന് ബംഗാൾ അടക്കം 4 സംസ്ഥാന ഘടകങ്ങൾ പറഞ്ഞാ പിന്നെ പ്രചരണത്തിന് എങ്ങനെ പോവും? വിളിച്ചാലല്ലേ പോവാൻ പറ്റൂ. ഇതിയാനെയൊക്കെ ആരാന്നേ വിളിക്കുന്നേ? നാട് നീളെ നടന്ന് ഞങ്ങളുടെ രാഹുലിനെ തെറി വിളിക്കുന്നത് BJP സഹായിക്കുമെന്നല്ലാതെ വേറൊരു പ്രയോജനവും ഉണ്ടാക്കത്തില്ലെന്ന് ഇവിടെ ആർക്കാന്നേ അറിയാത്തേ? പ്രയോജനം ആർക്കാച്ചാലും വീണയുടെ അച്ഛൻ ഇതിപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാർട്ടിയുടെ അവസാന സഖാവിനെ വരെ BJP കൂടാരത്തിൽ എത്തിച്ച് വിജയൻജി ഈ ജൈത്രയാത്ര അവസാനിപ്പിക്കൂ എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഒടുക്കമിരുന്നവൻ കട്ടിലൊടിച്ചു. ¶¶